സമരക്കാരുടെയൊക്കെ ഒരു വീഡിയോ. അപ്പോ അതിൽ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരുത്തിയത്. ഇതിലൂടെ അവരൊന്നും നേടാൻ പോകുന്നില്ല, ഇതിലൂടെ അവർ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിലൂടെ നിങ്ങൾ ഒരു കാര്യം തീർച്ചയായിട്ടും നേടാൻ പോകുന്നുണ്ട്. വീട്ടിൽ നിങ്ങളൊരു ഫോട്ടോ കുടുംബക്കാരൊക്കെ ഫ്രെയിം ചെയ്ത് മാലയിട്ട് വെക്കും. ആ ഒരു കാര്യം മാത്രമായിരിക്കും നിങ്ങൾ ഇതിലൂടെ നേടാൻ പോകുന്നത്. നിങ്ങൾ മാസ്കൊക്കെ മര്യാദയ്ക്ക് ധരിക്കുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ധരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊന്നും സമരത്തിൽ പങ്കെടുക്കണ്ട, അതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവർക്കും നമസ്കാരം. 2018 ജൂൺ മാസം നമ്മുടെ കേരളം ഒരിക്കലും മറക്കത്തില്ല. കാരണം അന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഈ നിപ്പ വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട ശേഷം 19 രോഗികളാണ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ 17 രോഗികൾ മരിക്കുകയും ചെയ്തു. ബാക്കി 2 മാത്രമാണ് ഈ നിപ്പ വൈറസിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു നേഴ്സിനെ പറ്റിയാണ്. നിപ്പയോട് പോരാടി ഒരു വീരമൃത്യു വരിച്ച ഒരു നേഴ്സിനെ പറ്റിയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ നേഴ്സിന്റെ പേര് ലിനി പുതുശ്ശേരി എന്നാണ്. അപ്പോൾ ഈ നിപ്പ രോഗികളെ ചികിത്സിക്കുന്നതിനിടയിൽ രോഗം പിടിപെട്ട് മരിച്ച ഒരു നേഴ്സാണ് ലിനി പുതുശ്ശേരി എന്ന് പറയുന്ന നേഴ്സ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ലിനിയുടെ ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ലിനി സിസ്റ്ററിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത്. 2018 ജൂൺ മാസം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഈ നിപ്പ വൈറസ് ആദ്യമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടത്. അതിനുശേഷം നമ്മുടെ ആരോഗ്യവകുപ്പൊക്കെ നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം ഈ നിപ്പ വൈറസിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് തന്നെ തടയാൻ സാധിച്ചു. അത് നമ്മുടെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടം കൂടിയാണ്. എന്നാൽ പിന്നീടുള്ള വർഷങ്ങളും ദുരന്തപൂർണമായിട്ടുള്ള വർഷങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. 2019 നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പ്രളയമായിരുന്നു നടന്നത്. അതും വളരെ വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. പിന്നീട് 2020 വരുമ്പോൾ വീണ്ടും ഒരു ദുരന്തം ചൈനയിൽ നിന്ന് വന്നു. അതെന്താണെന്ന് വെച്ചാൽ കൊറോണ വൈറസ് അഥവാ COVID-19 എന്ന് പറയുന്ന വൈറസാണ്. ചൈനയിലെ വുഹാനിൽ നിന്ന് തുടങ്ങിയിട്ട് ലോകമെമ്പാടും പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് COVID-19 അഥവാ കൊറോണ വൈറസ്. അപ്പോൾ ഈ കൊറോണ വൈറസ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. അതും 3 രോഗികളായിരുന്നു. അത് 2020 അവസാനമായിരുന്നു ഈ രോഗസ്ഥിരീകരണം. അന്ന് നമ്മുടെ ആരോഗ്യവകുപ്പും മറ്റുമെല്ലാം നല്ല രീതിയിൽ ഇടപെട്ടതുകൊണ്ട് ഈ 3 ആദ്യം തന്നെ ഒതുക്കാൻ സാധിച്ചു. പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ അതുപോലെ തന്നെ കേരളത്തിൽ ഒരു വൻ കുതിപ്പാണ് ഈ COVID-19 നടത്തിയത്. മാർച്ച് മാസം ആയപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ കോവിഡ് രോഗികളുടെ എണ്ണം കൂടാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ കൂടാൻ തുടങ്ങി. അപ്പോൾ അത് വളരെ വലിയ ആശങ്കയായിരുന്നു നമുക്ക് നൽകിയത്. പിന്നീട് നമ്മുടെ രാജ്യത്ത് ഈ ലോക്ക്ഡൌണും മറ്റും പ്രഖ്യാപിച്ച് ഈ രോഗം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അപ്പോൾ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ നമ്മുടെ കേരളത്തിൽ ലോക്ക്ഡൌൺ നിലവിൽ വന്നായിരുന്നു. നമ്മുടെ കേരള സർക്കാർ തന്നെ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ലോക്ക്ഡൌൺ നടപ്പാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഈ 1000 എന്ന് പറയുന്ന സംഖ്യ വരാൻ ഏകദേശം 100 മേലെ എടുത്തു. അത് വലിയ ഒരു നേട്ടമായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത്. ഈ 1000 കടന്നു കഴിഞ്ഞപ്പോൾ 2000 എത്താൻ വെറും 7 3000 എത്താൻ 7 4000 എത്താൻ 6 അങ്ങനെ ഓരോ ദിവസവും കൂടുമ്പോൾ രോഗികളുടെ എണ്ണം ഇങ്ങനെ പെരുകി പെരുകി വരികയാണ്. ഇപ്പോൾ ഈ ജൂലൈ മാസം എടുത്തപ്പോൾ തന്നെ രോഗികളുടെ എണ്ണം വൻ വർധനവാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 11,000 കൂടുതൽ രോഗികളുണ്ട്. അതിൽ പകുതിയോളം ആൾക്കാർ രോഗമുക്തി നേടിയിട്ടുണ്ട്. അത് വളരെ ആശ്വാസകരമാണ്. പക്ഷേ എന്നാലും ഈ രോഗികളുടെ എണ്ണം കൂടുന്നത് വളരെ വലിയൊരു ആശങ്കയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം നല്ല രീതിയിൽ തന്നെ ഈ കൊറോണ വൈറസ് അഥവാ COVID-19 നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഈ ശ്രമത്തിനൊക്കെ തടയിടുന്നത് നമ്മുടെ ചില പ്രവർത്തികളാണ്. അപ്പോൾ നമ്മുടെ ഈ കൊറോണ വൈറസ് അഥവാ COVID-19 വന്നത് മുതൽ നമ്മുടെ ആരോഗ്യവകുപ്പ് പറയുന്ന 3 മാസ്ക് ധരിക്കണം, അതുപോലെ തന്നെ എപ്പോഴും വൃത്തിയായി കൈയും മറ്റുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. ഈ 3 നമ്മുടെ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ സർക്കാരുമെല്ലാം കൊറോണ വൈറസ് അഥവാ COVID-19 വന്നത് മുതൽ നമ്മളോട് പറയുന്നത്. നമ്മൾ മനുഷ്യരായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മളൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചെവിയിലൂടെ കയറ്റി മറു ചെവിയിലൂടെ കളയുന്ന ശീലമുള്ളതാണ് പല മനുഷ്യർക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പലരും ഈ ഒരു കാര്യം വളരെ ലഘൂകരിച്ചാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ കൊറോണ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതെന്ന് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ സർക്കാരും എല്ലാം കൂടി ഒരു ക്യാമ്പയിൻ വരെ ഈ COVID-19 തുടങ്ങി, ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. അപ്പോൾ ഈ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിലും ഇത് തന്നെ പറയുന്നത്, മാസ്ക് ധരിക്കണം,
സാനിറ്റൈസർ എപ്പോഴും ഉപയോഗിച്ച് കൈയും എല്ലാം വൃത്തിയാക്കണം, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കർശനമായി പാലിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിൽ രോഗവർദ്ധനവ് ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് ഈ കൊറോണ ഇങ്ങനെ സ്പ്രെഡ് ആകുന്നത്, വൈ ഈസ് ദിസ് കൊറോണ സ്പ്രെഡിങ്, അതിനെക്കുറിച്ചും അതുപോലെ തന്നെ വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്, അതിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വൈ ഈസ് കൊറോണ സ്പ്രെഡിങ്, അതിന് എനിക്ക് ഒറ്റ കാരണമേ പറയുന്നുള്ളൂ, നമ്മൾ മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കൂല, അതാണ് ഈ ഒരു കൊറോണ സ്പ്രെഡിങ്ങിൻ്റെ ഏറ്റവും വലിയ കാരണം. നമ്മുടെ ഈ കേരളത്തെ എടുത്തു നോക്കിയാൽ തന്നെ സമൂഹ വ്യാപനം നടന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ പൂന്തുറ, പുല്ലുവിള എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ സമൂഹ വ്യാപനം നടന്നു കഴിഞ്ഞു. അത് ഒറ്റൊരു രോഗി മതി അത്രയും വലിയൊരു സമൂഹ വ്യാപനത്തിലേക്ക് നയിക്കാമെന്ന് പൂന്തുറയിൽ തെളിയിച്ചു കഴിഞ്ഞു. ഒരു മത്സ്യ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് 120 രോഗികൾ ഉണ്ടായെന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ആശങ്ക പടർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ആ പൂന്തുറ അതുപോലെ തന്നെ പുല്ലുവിള എന്ന് പറയുന്ന തീരദേശ സ്ഥലങ്ങൾ ഫുൾ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്. അതുപോലെ തന്നെ സമൂഹ വ്യാപനം നടന്നു കഴിഞ്ഞു. വളരെ വളരെ ആശങ്കയാണ് ആ രണ്ട് സ്ഥലങ്ങളും നമ്മുടെ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. കാരണം നമ്മൾ ചെയ്ത ചെറിയ മിസ്റ്റേക്ക് കാരണം ഇത്രയും വലിയ സ്പ്രെഡ് ഉണ്ടായി. അത് അവർക്ക് ഇരട്ടിയുടെ പണിയായി തീർന്നു. അവർ രാവും പകലും ഇല്ലാതെ നമ്മൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മളോ അവരെ ആശങ്കയിൽ അതുപോലെ തന്നെ അവർക്ക് ഇരട്ടീൻ്റെ ഇരട്ടി പണി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ആരെയും വിമർശിക്കാനും മറ്റുമല്ല വരുന്നത്, മറിച്ച് നിങ്ങളോട് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞുതരാം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ തന്നെ ആദ്യം എടുക്കാം. അതിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്: മാസ്ക് ധരിക്കണം, എപ്പോഴും വൃത്തിയായിരിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. ഇപ്പോൾ ആദ്യം തന്നെ മാസ്ക് ധരിക്കുന്നതിനെ കുറിച്ച് പറയാം. പലരും മാസ്ക് ധരിക്കുന്നത് ഒരു പ്രഹസനമായിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വ്യക്തമായിട്ട് ഈ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഈ മാസ്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മാസ്ക് എടുക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മളൊക്കെ മാസ്ക് എങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മുഖം അതുപോലെ തന്നെ മൂക്ക് അതൊക്കെ കവർ ചെയ്തിട്ട് വേണം നമ്മൾ മാസ്ക് ധരിക്കാൻ. പക്ഷേ ഞാൻ കണ്ടത്, ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടു, അതുപോലെ തന്നെ നമ്മൾ ന്യൂസിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടു, ഈ സമരക്കാരുടെ ഒക്കെ ഒരു വീഡിയോ. അപ്പോൾ അതിൽ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരുത്തിയത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെ മാസ്കൊക്കെ ഇങ്ങനെ താത്തി, മൂക്കിൻ്റെ താഴേക്ക് മാസ്ക് താത്തിയിട്ടു. ഇതിലൂടെ അവരൊരിക്കലും ഈ കൊറോണ വൈറസിനെ അല്ലെങ്കിൽ ഈ കോവിഡ് രോഗത്തെ പ്രതിരോധിക്കുന്നില്ല. ഇതവർ വിളിച്ചു വരുത്തുന്ന പോലെയാണ്. ഇതിലൂടെ അവരൊന്നും നേടാൻ പോകുന്നില്ല. ഇതിലൂടെ അവർ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിലൂടെ നിങ്ങൾ ഒരു കാര്യം തീർച്ചയായിട്ടും നേടാൻ പോകുന്നുണ്ട്. വീട്ടിൽ നിങ്ങളൊരു ഫോട്ടോ കുടുംബക്കാരൊക്കെ ഫ്രെയിം ചെയ്ത് മാലയിട്ട് വെക്കും. ആ ഒരു കാര്യം മാത്രമായിരിക്കും നിങ്ങൾ ഇതിലൂടെ നേടാൻ പോകുന്നത്. ഈ കൊറോണ വൈറസ് രോഗത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ COVID-19 രോഗത്തെപ്പറ്റി പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്. ഈ രോഗം ഒരു 16 മുതൽ 45 വയസ്സ് വരെ ഉള്ള വ്യക്തിയെ ബാധിച്ചാൽ അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണെങ്കിൽ അവർ രക്ഷപ്പെടും. ഇതാണ് പലരുടെയും തെറ്റിദ്ധാരണ. ഈ 65 വയസ്സിനും മുകളിലുള്ള ആൾക്കാരൊക്കെ മരിക്കും, അങ്ങനെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം പറയട്ടെ, ഈ കൊറോണ വൈറസ് അല്ലെങ്കിൽ ഈ COVID-19 ബാധിച്ചാൽ നിങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് ശ്വാസം മുട്ടൽ അനുഭവിക്കേണ്ടി വരും. ശ്വാസം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു വെന്റിലേറ്ററുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ സാധിക്കില്ല. പിന്നെ ഈ പ്രായപരിധി, ഈ 16 മുതൽ 45 വയസ്സ് വരെയുള്ള ആ പ്രായപരിധി തീർച്ചയായിട്ടും തെറ്റാണ്. ഈ പ്രായമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ മറ്റുമെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഈ പ്രായപരിധിയിലുള്ള ആൾക്കാർ വരെ മരിക്കുന്ന കാലമാണ്. നമ്മുടെ ലോക രാജ്യങ്ങൾ എടുത്താലും നമ്മുടെ ഇന്ത്യ എടുത്താലും നമ്മുടെ കേരളം എടുത്താലും ഈ പ്രായത്തിൽപ്പെട്ട ആൾക്കാർ മരിക്കുന്നത് സർവ്വസാധാരണമായി തീർന്നു ഈ കോവിഡ് ബാധിച്ച്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സേഫ് അല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ, ഈ മാസ്ക് മര്യാദയ്ക്ക് ധരിക്കാതെ. അപ്പോൾ നിങ്ങൾ ഈ മാസ്കുമായി ബന്ധപ്പെട്ട് അടുത്തതായിട്ട് ചെയ്ത തെറ്റെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മാസ്കൊക്കെ ഇങ്ങനെ ധരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ശ്വാസം മുട്ടാനൊക്കെ തുടങ്ങിയാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ മാസ്ക് നേരെ പിടിച്ച് ഇങ്ങോട്ട് താത്തും. ഇതിലൂടെ നിങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. കാരണം അത്രയും നേരം നിങ്ങൾ മാസ്ക് ഇങ്ങനെ ധരിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്ന് കുറേ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലോങ് ട്രാവലൊക്കെ ചെയ്തു, അതിനുശേഷം നിങ്ങൾ ഒരു സ്ഥലത്തെത്തി ഇങ്ങനെ താത്തി, അതിലൂടെ നിങ്ങൾ എന്തെയ്യുന്ന രോഗത്തെ വിളിച്ചു വരുത്തുകയാണ്. നിങ്ങളുടെ കഴുത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗാണുക്കൾ വന്നിരിക്കാം. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന രോഗാണുക്കൾ നിങ്ങൾ ഈ മാസ്ക് ഈ കഴുത്തിൽ നിന്ന് മുകളിലേക്ക് ആക്കുമ്പോൾ നിങ്ങളുടെ വായിലൂടെ പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിലൂടെ നിങ്ങളിലേക്ക് ഒരു രോഗം എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്കൊരിക്കലും പറയാൻ പറ്റില്ല നിങ്ങളിങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴുത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അണുക്കൾ വന്നിരിക്കാനുള്ള സാധ്യത
നിങ്ങൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ ആരും ഒരിക്കലും ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല ഈ മാസ്കുമായി ബന്ധപ്പെട്ടും. അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ മാസ്ക് ഉപയോഗിച്ച ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ മാസ്കൊക്കെ ധരിച്ചാണ് നമ്മുടെ പുറത്തേക്കൊക്കെ പോകുന്നത്, ഈ ടൗണിലേക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ നമ്മൾ ഈ മാസ്കൊക്കെ ധരിച്ചായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മാസ്ക് ധരിച്ച് പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ചിലപ്പോൾ ഈ മാസ്ക് എവിടെയെങ്കിലും ഊരി എവിടെയെങ്കിലും വെച്ചേക്കാം. അപ്പോൾ അത് വളരെ വലിയൊരു തെറ്റായി ചിലപ്പോൾ മാറാം. കാരണം നിങ്ങൾക്കിപ്പോൾ ജലദോഷം അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ തുമ്മൽ അങ്ങനത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ മാസ്കിൽ അതിൻ്റെ ജേംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് എവിടെയെങ്കിലും വെച്ചെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും കുട്ടികളൊക്കെ വന്ന് എടുത്ത് അത് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയാൽ അവർക്കും ആ രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ പുറത്തേക്ക് ഒരു മാസ്ക് ഇട്ട് പോയി തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ നിങ്ങളുടെ മാസ്ക് ആദ്യം സ്റ്റെറിലൈസ് അഥവാ വൃത്തിയാക്കാൻ ഉള്ള പരിപാടിയാണ് നോക്കണ്ടത്. അത് നല്ല സോപ്പിട്ട് അല്ലെങ്കിൽ ഡെറ്റോളൊക്കെ ഇട്ട് നല്ലപോലെ വൃത്തിയാക്കുക, അതിനുശേഷം അത് ഉണക്കാൻ ഇടുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സർജിക്കൽ മാസ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സാധാരണയായിട്ട് നമുക്ക് സർജിക്കൽ മാസ്ക് പരമാവധി ഒരു വട്ടം മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച ഈ സർജിക്കൽ മാസ്കൊന്നും റോഡ് സൈഡിൽ ഉപേക്ഷിക്കാൻ പാടില്ല. ഞാനങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ സർജിക്കൽ മാസ്ക് അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള മാസ്കുകളൊക്കെ ഉപേക്ഷിച്ച നിലയിൽ അവരുടെ ഉപയോഗമായിട്ട് അവർ ഉപേക്ഷിച്ചു. അതായിരിക്കും അവർ ചെയ്തത്, അതിലൂടെ അവർ വലിയൊരു തെറ്റാണ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം, ഈ വൈറൽ ഫീവർ അതുപോലെ തന്നെ എന്തെങ്കിലും രോഗമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അണുക്കൾ ആ ഒരു മാസ്കിലുണ്ടാവും. അതിലൂടെ വേറൊരാൾക്ക് ഈ രോഗം പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്തിൻ്റെ മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിനൊട്ടും സേഫ്റ്റി തരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഈ ക്ലോത്തിൻ്റെ മാസ്കൊന്നും ഇനി ഉപയോഗിക്കാൻ നിൽക്കരുത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാസ്കൊക്കെ നല്ല രീതിയിൽ ധരിച്ചിട്ട് മാത്രം പോവുക. ഒരിക്കലും മാസ്ക് താത്താനോ അല്ലെങ്കിൽ മൂക്കിൻ്റെ താഴെ വെക്കാനോ ഒന്നും ശ്രമിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ വലിയൊരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രോഗം പടരുന്ന രീതിയിലായി മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത കാര്യം നമ്മളെപ്പോഴും വൃത്തിയായിരിക്കണം, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ മാസ്കൊക്കെ ധരിച്ച് പല സ്ഥലങ്ങളിലൊക്കെ പോകും അല്ലെങ്കിൽ ലോങ് ട്രാവലൊക്കെ പോകും. അപ്പോൾ ഈ ലോങ് ട്രാവലൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ നേരെ ഒരിക്കലും വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ബാത്റൂമിൽ പോയിട്ട് നിങ്ങളൊന്ന് ഫ്രഷ് ആവുക, അതുപോലെ തന്നെ നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം നിങ്ങൾ അലക്കിയിടുക, അതുപോലെ തന്നെ നിങ്ങളുടെ മാസ്കും നിങ്ങൾ അലക്കിയിടുക. അതിൽ ഡെറ്റോളും മറ്റും ഉപയോഗിച്ച് വേണം നിങ്ങൾ വൃത്തിയാക്കാൻ. അപ്പോൾ അതിലൂടെ നിങ്ങൾ ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് നല്ലപോലെ വൃത്തിയായ ശേഷം മാത്രം വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ചില സമരങ്ങളും അതുപോലെ തന്നെ യോഗങ്ങളുമാണ്. പല പൊളിറ്റിക്കൽ പാർട്ടീസ് പല യോഗങ്ങളും അതുപോലെ തന്നെ സമരങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സമരമൊക്കെ നടത്തുന്നത് എന്തെങ്കിലും നേടിയെടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അവകാശ ലംഘനത്തിനെതിരെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കാണ് ഈ സമരം നടത്തുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല ഈ സമരങ്ങളെ ഒന്നും. അപ്പോൾ ഇങ്ങനെ സമരം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കൊറോണ വൈറസ് ടൈമിൽ അല്ലെങ്കിൽ ഈ COVID-19 ടൈമിൽ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാസ്കൊക്കെ മര്യാദയ്ക്ക് ധരിക്കുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ധരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊന്നും സമരത്തിൽ പങ്കെടുക്കണ്ട, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഈ സമരങ്ങൾ മാത്രമല്ല അവരുടെ ഈ മാർച്ചും എല്ലാം കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു നല്ല ബോധം വന്നത്. ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന കാര്യം പാലിക്കാതെ പല സമരങ്ങൾ അതുപോലെ തന്നെ മാർച്ച്, ഒരു തേനീച്ചക്കൂട്ടിലേക്ക് നമ്മൾ കല്ലെടുത്തെറിഞ്ഞാൽ ആ തേനീച്ചക്കൂട്ടം ഇളകി വരുന്ന പോലെയാണ് പല മാർച്ചും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാത്തി ചാർജ് മറ്റും എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ. അപ്പോൾ ഞാൻ ആ മാർച്ചിലൊക്കെ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന കാര്യം കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തുന്ന ചില പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രദർശനങ്ങളാണ് അത്. നമ്മുടെ ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയെങ്കിലും ഈ കൊറോണ വൈറസിനെതിരെ പ്രിവെൻറ്റേഷൻ നടത്താം. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പല സമരങ്ങൾ അതുപോലെ തന്നെ മാർച്ചുമെല്ലാം നടക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ. പക്ഷേ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം നമ്മുടെ കേരള ഹൈക്കോടതി ഈ അടുത്ത് പ്രഖ്യാപിച്ചു, ജൂലൈ 31 വരെ ഒരു സമരങ്ങളും അതുപോലെ തന്നെ മാർച്ചും നടത്താൻ പാടില്ല. കർശനമായിട്ട് നമ്മുടെ ഹൈക്കോടതി കൽപ്പിച്ചു. അത് വളരെ വലിയൊരു ഉപകാരമാണ്. കാരണം നമ്മുടെ ഓരോ സമരവും നമ്മൾ കണ്ടാണ് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ മാസ്ക് ഒന്നും മര്യാദയ്ക്ക് ധരിക്കാതെ പലരും
പല രീതിയിലാണ് സമരം നടത്തുന്നത്. അതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ അല്ലെങ്കിൽ ഒന്നിനെയും ഞാൻ അപമാനിക്കാൻ വേണ്ടിയല്ല, പക്ഷെ സങ്കടവും ദേഷ്യം കൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഈ ക്വാറന്റീനിൽ കഴിയുന്ന ആൾക്കാരെ കുറിച്ചാണ്. ഈ ക്വാറന്റീനിൽ കഴിയുന്ന ആൾക്കാർ വിദേശത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആൾക്കാരാണ്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ വന്ന വ്യക്തികളൊക്കെ 14 ദിവസം മുതൽ 28 ദിവസം വരെ ക്വാറന്റീനിൽ കഴിയുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും 14 ദിവസം ക്വാറന്റീൻ കഴിയണം, അത് നിർബന്ധമാണ്. 28 ദിവസം എന്ന് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ കാണിക്കാതെ വരാം, അതുകൊണ്ടാണ് ഞാൻ 28 ദിവസം എന്ന് പറഞ്ഞത്. അപ്പോൾ പലർക്കും രോഗലക്ഷണങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ കാണിച്ചു വരുന്നില്ല, 60% കേസുകളും രോഗലക്ഷണങ്ങളില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വിദേശത്ത് നിന്ന് വന്നോ അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 14 ദിവസം ക്വാറന്റീൻ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കോവിഡ് ടെസ്റ്റ് നടത്തണം. അതിനുശേഷം നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു 14 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വാറന്റീനിൽ നിർബന്ധമായിട്ട് കഴിയണം. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരു വീഡിയോ ആണ് ഓർമ്മ വരുന്നത്, ഈ ഇടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം കണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ ക്വാറന്റീനിൽ കഴിഞ്ഞൊരു സ്ത്രീക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് റിസൾട്ട് വന്നു. അപ്പോൾ അവരെ അന്വേഷിച്ച് ആരോഗ്യ പ്രവർത്തകർ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരെ കാണാനില്ല, അവരേതോ പച്ചക്കറി മാർക്കറ്റിൽ സാധനമെല്ലാം മേടിക്കാൻ വേണ്ടി പോയതാണെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. എന്തായാലേ അവർ ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഈ സമയത്ത് അവർ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇവരെ അന്വേഷിച്ച് ഈ ആരോഗ്യ പ്രവർത്തകർ ചെന്നപ്പോൾ ഇവരെ ഒരു ബസ്സിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇവർ ഈ ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ ഇവരെ ഈ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതും ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ക്വാറന്റീനിൽ കഴിഞ്ഞ ഈ സ്ത്രീ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വളരെ രോക്ഷാകുലയായിട്ടാണ് പെരുമാറിയത്. ഇവരെ അടിക്കുകയൊക്കെ ചെയ്തു, മോന്തയ്ക്കൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. കാരണം അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നൊരു ആരോഗ്യ പ്രവർത്തകരോടാണ് അവർ ഇങ്ങനത്തെ രീതിയിൽ പെരുമാറിയത്. അപ്പോൾ എനിക്ക് ആ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഒരു ചിന്ത വന്നു, അപ്പോൾ ആ സ്ത്രീ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കും പുറത്തു വരും, പക്ഷേ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, അതൊക്കെ നടത്തി തരാൻ. അവർ ക്വാറന്റീനിൽ കഴിയുന്നതാണ്, നിർബന്ധ ക്വാറന്റീനിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അവർ തീർച്ചയായിട്ടും പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. അപ്പോൾ അവരുടെ വീട്ടുകാരുടെ അശ്രദ്ധ കാരണമായിരിക്കും അവർ ചിലപ്പോൾ പുറത്തു പോയത്. അത് വളരെ വലിയൊരു തെറ്റായി തന്നെ പോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ആ സ്ത്രീയെ ആ ബസ്സിൽ നിന്നാണ് ആ ആരോഗ്യ പ്രവർത്തകർ പിടികൂടി. അപ്പോൾ ബസ്സിലുള്ള എല്ലാവരും ക്വാറന്റീനിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിയത്, ആ ഒറ്റ സ്ത്രീ കാരണം. അപ്പോൾ അവരുടെ ആ പ്രവൃത്തി കാരണം ആ ബസ്സിലുള്ള എല്ലാവരും ക്വാറന്റീനിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു വ്യക്തിയുടെ ഒരു ചെറിയൊരു തെറ്റ് കാരണം അത്രയും പേർക്ക് ബുദ്ധിമുട്ടായി തീർന്നു. അപ്പോൾ ഞാനൊരിക്കലും ആ സ്ത്രീയെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ചെയ്തത് തെറ്റാണ്. ആ സ്ത്രീ 100% ചെയ്തത് തെറ്റാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ പോലും അറിയിക്കാതെ പുറത്തുപോയി, അത് വളരെ വലിയൊരു തെറ്റാണ്. എന്നാലും ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും ലോക്ക്ഡൗൺ തിരിച്ചു കൊണ്ടുവന്നാൽ കൊള്ളാമല്ലോ, അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും പലർക്കും ഉണ്ടാകുക. പക്ഷേ അത് ഒരിക്കലും സാധ്യമല്ല, അല്ലെങ്കിൽ അത് വളരെ വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ മാത്രമായിരിക്കും ഇനി നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോവുക. നമ്മുടെ കേരളത്തിൽ നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്തൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, കാരണം സമൂഹ വ്യാപനം ആയതുകൊണ്ട് മാത്രം. പക്ഷേ ബാക്കി ജില്ലകളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെ അധികം ലോക്ക്ഡൗൺ അങ്ങനത്തെ കാര്യങ്ങളില്ല, പക്ഷേ നിയന്ത്രണങ്ങളുണ്ട്. കണ്ടെയ്ൻമെൻറ് സോൺ അങ്ങനത്തെ കുറച്ച് സോണായിട്ട് തിരിച്ച് നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ തിരിച്ചു കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ ലോക്ക്ഡൗൺ ഇപ്പോൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് വളരെ റിച്ച് ആൾക്കാരെ ഒന്നുമല്ല, മറിച്ച് മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ ഒരു ദിവസം പണിയെടുത്ത് അന്നേ ദിവസത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവങ്ങളെ ആയിരിക്കും ഈ ഒരു ലോക്ക്ഡൗൺ തിരിച്ചു കൊണ്ടുവന്നാൽ അവർക്കായിരിക്കും ഏറ്റവും വലിയ അഗാധമായി മാറുക. അപ്പോൾ എന്തായാലും തിരിച്ച് ഒരു ലോക്ക്ഡൗൺ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ വളരെ ചെറുതാണ്. ഒരു 70 മുതൽ 80% ചാൻസ് ലോക്ക്ഡൗൺ തിരിച്ചു കൊണ്ടുവരത്തില്ല. അപ്പോൾ ഇങ്ങനെ ലോക്ക്ഡൗൺ തിരിച്ചു കൊണ്ടുവന്നാൽ കുറേ പാവപ്പെട്ട ജനങ്ങൾക്ക് കഷ്ടതകൾ മാത്രമായിരിക്കും അത് നൽകുക. കാരണം അവർക്ക് പൈസയ്ക്ക് ഒരു മാർഗ്ഗം ഉണ്ടാവില്ല, അതുപോലെ തന്നെ അന്നൊന്ന് വേണ്ട കാര്യങ്ങൾക്കുള്ള പൈസ ഇല്ലാതെ ആവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ദിവസം പണിയെടുത്ത് ഒരു 500 മുതൽ 800 രൂപയാണ് ഒരു പാവപ്പെട്ടവൻ സമ്പാദിക്കുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ അത് അവൻ്റെ ലൈഫിൽ തന്നെ ഒരു വലിയ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ രോഗികൾ ഇങ്ങനെ കൂടുന്നത് വളരെ വലിയ ആശങ്കയാണ് പരത്തുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തേക്കൊന്നും ആരും ഇറങ്ങണ്ട. അപ്പോൾ ഈ കൊറോണ ഒക്കെ മാറിയിട്ട് ഒരു നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഔട്ട്.